Hi friends, welcome back to Naina's Cooking Well. I am going to show you a recipe for soya chunk. I am going to show soya chunk for 3 cups. 150 grams. This smell ചൂട് വെള്ളത്തിനകത്ത് ഒന്ന് കുതിർത്തിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി വരിയെടുക്കും. ഞെരടി കഴുകിയാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഒന്ന് നമുക്ക് മാറിക്കിട്ടും. ഇത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ ഇടണം. ഇനി ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം അത് ഇത് നമ്മൾ ബീഫ് ഒക്കെ റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്, തേങ്ങക്കൊത്തൊക്കെ ഇട്ട്. അത് കാരണം ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്ന സോയാ ബീഫ്. അപ്പം തന്നെ ഞാനിത് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാം. ഇപ്പം വേണ്ടതെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഞെരടി കഴുകിയെടുക്കണം. രണ്ടു മൂന്ന് വെള്ളത്തിലായിട്ട് ഇട്ട് വേണം ഞെരടി കഴുകാൻ. ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് കഴുകിയെടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ആ വെള്ളത്തിലും ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ സോയാ ചങ്ക് കഴുകി വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞാണ് ഇതെടുത്ത് വെച്ചേക്കുന്നത്. ഇതപ്പം കട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കതിന് 4 സബോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് വേണം. ഇനിയും ഗാർലിക്കും ജിഞ്ചറും വേണം. ഞാനൊരു വെളുത്തുള്ളി 10 അല്ലി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു മീഡിയം സൈസിലുള്ളതെടുത്താണ് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വേണം. അതിനുവേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുളക് പൊടി വേണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, കുറച്ച് കറിവേപ്പില വേണം, ഉപ്പ് വേണം, പിന്നെ ഓയിൽ വേണം. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സോയാ ചങ്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, എങ്കിലേ നമുക്കതിന് ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തു, കാരണം അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ അതിലോട്ട് മസാല ഉള്ളിലോട്ടൊന്നും ശരിക്ക് പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ തന്നെ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ച് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് നമുക്കതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സബോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പം നമുക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആ സമയം തന്നെ നമുക്ക് വേറൊരു പാൻ സ്റ്റവിൽ വെച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങാക്കൊത്ത് വറുക്കാൻ ഇടുമ്പോൾ അതിലും ശകല ഉപ്പ് ഇട്ടിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാൻ, എങ്കിലേ തേങ്ങാക്കൊത്തിലോട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. നമ്മുടെ സബോളയും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇപ്പം നമുക്കതിനകത്തൊട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇപ്പം നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതും കൂടി ഇട്ട്
ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, സബോളയും ഇതെല്ലാം കൂടി ഇപ്പം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മുളക് പൊടിയും ചേർത്തു. അതും ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പം നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ഇടാം. അതും ഒന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചങ്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടികളും സോയ ചങ്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി എടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടായിരുന്നു ചെയ്തത്. ഇനി ഞാനത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ പൊടികളും സോയ ചങ്കും എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിനി നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം വെള്ളമൊക്കെ കുറച്ച് അത് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി, ഈ സമയത്ത് ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവും, എരിവ് പോരുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം പോരുന്നുണ്ടെങ്കിൽ. അപ്പം തന്നെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ പോയി, ഒന്ന് സോയ ചങ്കൊന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഇനിയിപ്പം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇപ്പം നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതിപ്പം തേങ്ങാക്കൊത്തും എല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.